ബച്ച് മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ദ ഡംബ് വിൽറ്റ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഹെറോൾഡ് പിൻഡർ എഴുതിയ ഒരു വൺ ആക്ട് പ്ലേ ആണിത് ഈ പ്ലേയിൽ മെയിനായി ത്രീ ക്യാരക്ടേഴ്സാണുള്ളത് ബെൻ ഗസ് ആൻഡ് വിൽസൺ പ്ലേയിൽ ബെന്നിനെയും ഗസിനെയും മാത്രമേ കാണാൻ കഴിയൂ വിൽസൺ എന്ന ക്യാരക്ടർ ഈ പ്ലേയിൽ വരുന്നില്ല കാരണം വിൽസൺ അവരുടെ ബോസ് ആണ് മാത്രമല്ല വിൽസൺ കൊടുക്കുന്ന ഓർഡേഴ്സ് അനുസരിക്കുക എന്നതാണ് ബെന്നിൻ്റെയും ഗസിൻ്റെയും ജോബ് ഈ പ്ലേയുടെ ആദ്യമൊക്കെ നമുക്ക് തമാശയായാണ് തോന്നുക പക്ഷേ അവസാനമാകുമ്പോഴേക്കും ഈ കളിയും ചിരിയും എല്ലാം ഇല്ലാതാകും ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് ഒരു ഡിസാസ്റ്ററിലേക്കാണ് പ്ലേ തുടങ്ങുന്നത് ഒരു റൂമിൽ വെച്ചാണ് അവിടെ ബെന്നും ഗസ്സും വിൽസൺ നൽകുന്ന ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗസ് എന്ന ക്യാരക്ടർ വളരെ സമാധാനപരമായ ഒരാളാണ് എന്നാൽ ബെൻ വളരെ ആയ ക്യാരക്ടർ ആയിരുന്നു ബെൻ ആ റൂമിൽ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗസ് ആ റൂമിലുള്ള അസൗകര്യങ്ങളെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ശരിക്ക് വർക്ക് ആവുന്നില്ല എന്നതായിരുന്നു ഗസിൻ്റെ പരാതി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബെൻ ഗസിൻ്റെ സംസാരത്തെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അത് ഗസ്സിന് വളരെ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടെ ഒരു ഇരുപത് തീപ്പെട്ടിക്കൊള്ളുകൾ ഉള്ള ഒരു മാച്ച് ബോക്സ് അവർ വാതിലിനിടയിൽ കാണുകയാണ് ബെന്ന് ലൈറ്റ് ദ കെറ്റിൽ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ രണ്ടുപേരും തർക്കം തുടങ്ങുകയാണ് ലൈറ്റ് ദ കെറ്റിൽ എന്ന യൂസേജ് തെറ്റാണ് എന്ന് ഗസ് പറയുന്നുണ്ട് ഗസ് പറയുന്നു പുട്ടോണ്ട കെറ്റിൽ എന്നാണ് ശരിയായിട്ടുള്ള യൂസേജ് എന്ന് ബെൻ വളരെയധികം വൈലന്റ് ആവുന്നുണ്ട് അവസാനം അവർക്ക് കൊല്ലേണ്ടി വന്നത് ഒരു പെൺകുട്ടിയെ ആയിരുന്നു എന്നത് ഗസ് ഓർക്കുകയാണ് കാരണം അവർക്ക് അവസാനം കിട്ടിയ ഓർഡർ ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ഓർഡർ ആയിരുന്നു അടുത്ത ഇര ആരായിരിക്കും എന്നോർത്ത് അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത് അവരുടെ റൂമിൻ്റെ പുറത്തായി ഒരു എലവേറ്റർ ഉണ്ട് ചെറിയ ലിഫ്റ്റ് പോലൊന്ന് അതുവഴിയാണ് ഇവർ പരസ്പരം ഓർഡേഴ്സ് കൈമാറുന്നതും ഭക്ഷണം കൈമാറുന്നതുമെല്ലാം ഇപ്പോൾ ബെന്നും ഗസ്സും നിൽക്കുന്നത് ഒരു ഫ്ലാറ്റിലെ ഏറ്റവും താഴെയുള്ള റൂമിലാണ് ബെന്നും ഗസ്സുമാണ് എലവേറ്ററിലൂടെ മുകളിലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് എന്നാൽ മുകളിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്നൊന്നും അവർക്കറിയില്ല അവർ പരസ്പരം കൈമാറുന്നതെല്ലാം ഈ എലവേറ്ററിലൂടെയാണ് അങ്ങനെ ബെന്നും ഗസ്സും ആ റൂമിൽ അവരുടെ ബോസായ വിൽസന്റെ ഓർഡറിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം ഗസ് കുറച്ച് വെള്ളമെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ഈ സമയം ബെന്നു മാത്രമേ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബെന്നിന് അടുത്തത് ആരെയാണ് കൊല്ലേണ്ടത് എന്നൊരു സന്ദേശം ലഭിക്കുന്നു ഒരു മെസ്സേജ് വന്നു അടുത്ത ഇരയെ കൊല്ലാൻ റെഡി ആയിരിക്കുകയാണ് ബെന്ന് മുൻവശത്തെ വാതിലിലൂടെ ഗസ് വരുമ്പോൾ ബെൻ തോക്കെടുത്ത് ഗസ്സിന് നേരെ ചൂണ്ടുന്നു അങ്ങനെ ബെന്ന് നമ്മുടെ ഗസ്സിനെ കൊല്ലുകയാണ് ഇതോടെ ഈ പ്ലേ ഇവിടെ അവസാനിക്കുന്നുണ്ട് ഇത്രയുമാണ് ഹാരോൾഡ് പിൻഡ് ദ ഡംബു വൈറ്റ് എന്ന ഈ ഒരു പ്ലേയിൽ പറയുന്നത് ഈ പ്ലേ തുടങ്ങുന്നത് തമാശയോടെയും അവസാനിക്കുന്നത് ഒരു ദുരന്തത്തിലുമാണ് വിൽസൺ എന്ന ക്യാരക്ടർ ഈ പ്ലേയിൽ വരുന്നില്ല അതവരുടെ ബോസ് ആണ് ആ ബോസിൻ്റെ ഓർഡർ സ്വീകരിക്കുക എന്നതാണ് അവരുടെ ജോലി അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് ഓർഡർ സ്വീകരിക്കുകയും അവസാനമായി അവർ രണ്ടുപേരും ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ഓർഡർ സ്വീകരിച്ചിരുന്നതെന്നും പറയുന്നുണ്ട് ഗസ് റൂമിലില്ലാത്ത സമയം ബെന്നിന് മെസ്സേജ് വരികയും ആ ഓർഡർ ഗസ്സിനെ കൊല്ലാനുള്ളതായിരുന്നു അങ്ങനെ ബെന്നു തോക്കെടുത്ത് ഗസ്സിന് നേരെ ചൂണ്ടി അവനെ കൊലപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഈ ഒരു പ്ലേ ഇവിടെ അവസാനിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം ബായ്